പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഒമാനിലെ ആദ്യത്തെ വെബ് സീരീസ് ആയിട്ടുള്ള റാന്തൽ വിളക്ക് പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ട് 8 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ അവസരത്തിൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കൂടിയായിട്ടുള്ള ഇതിലെ കലാകാരന്മാർക്കും കലാകാരികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്നാൽ ഈ വെബ് സീരീസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇവരുടെ കലാപരമായ കഴിവിനേക്കാൾ ഇതിലെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും മറ്റ് സാങ്കേതിക പ്രവർത്തകരുടെയും നിശ്ചയദാർഢ്യത്തെ ഞാൻ അങ്ങേയറ്റം ആദരവ് അർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ വെബ് സീരീസിൻ്റെ പുറകിൽ ഉള്ള അല്ലെങ്കിൽ ഇതിൽ അഭിനയിച്ചിട്ടുള്ളവരായാലും മറ്റു രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും അവരുടേതായിട്ടുള്ള മേഖലകളിൽ തനതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവർ തന്നെയാണ്. ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള സുബൈർ മാഹിൻ്റെ പ്രഥമ സംവിധാന സംരംഭമാണെങ്കിൽ പോലും അദ്ദേഹം വർഷങ്ങളായിട്ട് ക്രിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് നമുക്കറിയാം, ഇവരുടെ കഴിവുള്ള ആളുകളിൽ നിന്നും നല്ലൊരു മികച്ച പ്രോഡക്റ്റ് വന്നു എന്ന് കരുതിയാൽ പോലും മറ്റൊരു തരത്തിലാണ് ഞാൻ ഇതിനെ ബഹുമാനത്തോടുകൂടെ കാണുന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം കൊറോണ പ്രതിസന്ധി കാലത്താണ് ഇതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇത്തരത്തിലൊരു വെബ് സീരീസ് ഷൂട്ട് ചെയ്യുന്നതിന്. ആ സമയത്ത് തന്നെയാണ് ഈ വെബ് സീരീസിൽ നിർണായകമായിട്ടുള്ള ഒരു റോളുണ്ടായിരുന്ന അഭിനയ രംഗത്ത് മാത്രമല്ല സാങ്കേതിക രംഗത്തും മികച്ച ഒരു പങ്ക് വഹിക്കാനുണ്ടായിരുന്ന ഉണ്ണി ആഴ്ചയിലെ ഉണ്ണിച്ചേട്ടൻ്റെ ആകസ്മിക വിയോഗം. എന്നാൽ ഇതിൻ്റെയൊക്കെ നോവ് ഉള്ളിലൊതുക്കിക്കൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി ഈ വെബ് സീരീസുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. സാധാരണ ഘട്ടത്തിൽ ഈ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് എല്ലാവരും തളർന്നു പോകുന്നൊരു ഘട്ടമാണ്. എന്നാൽ ഇതിനെ ഒരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവരോടുകൂടിയൊക്കെ അങ്ങേറ്റം നീതി പുലർത്തിക്കൊണ്ട് ഈ വെബ് സീരീസുമായി മുന്നോട്ട് പോയി എല്ലാ രംഗത്തും നല്ല രീതിയിലാണെങ്കിലും ഇതിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന സത്യദാസ് കിടങ്ങൂർ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഒരു വളരെ സ്നേഹമുള്ള വളരെ അടുപ്പമുള്ളൊരു സുഹൃത്താണ് സത്യദാസ്. നിരവധി സിനിമകൾക്ക് നിരവധി ഷോർട്ട് ഫിലിമുകൾക്കും മറ്റും അദ്ദേഹം ക്യാമറ ചലിപ്പിക്കുകയും അംഗീകാരങ്ങൾ നേടുകയും ചെയ്തിട്ടുള്ളവരാണ്. അതുപോലെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. എന്നിരുന്നാലും ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും സത്യദാസ് ആയാലും സുബൈർ മാഹിനായാലും ഇന്ദു ആയാലും എല്ലാവർക്കും പേര് പറയാൻ വിട്ടുപോയൊരു സദയം ക്ഷമിക്കുക. എല്ലാവരും മികച്ച റോളുകളാണ്, മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം നിശ്ചയദാർഢ്യമുള്ള അല്ലെങ്കിൽ വെല്ലുവിളികളെ അവസരമാക്കിയെടുക്കുന്നവരെയാണ് ചരിത്രം എന്നും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒമാൻ്റെ എന്നല്ല, നമ്മുടെ കലാരംഗത്തെ ചരിത്രത്തിൽ നിങ്ങളെല്ലാവരും രേഖപ്പെടുത്തുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു. ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.